അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ജ്യൂസി ചിൽസ് കിച്ചൺ. പിന്നെയാ വന്നിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ ഫുൾ ജാർ സോഡക്ക് ശേഷം ട്രെൻഡിങ് ആയി കൊണ്ടിരിക്കുന്ന വേറൊരു സോഡ ഉണ്ടല്ലോ, ബോംബ് സോഡ. അപ്പൊ ഞാനും അതൊന്ന് ഉണ്ടാക്കി നോക്കി. അപ്പൊ നമുക്ക് ഈ ബോംബ് സോഡ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ചെറിയ പീസ് ക്യാരറ്റ്, പിന്നെ ചെറിയ പീസ് ബീട്രൂട്ട്, ചെറിയ പീസ് ഇഞ്ചി, ഒന്നോ രണ്ടോ പച്ചമുളക്, ഒരു നാരങ്ങ, പിന്നെ പുതിനയില, മിന്റ്. ഇത് മിന്റ് കുറച്ച് അധികം വേണം കേട്ടോ. ശരിക്കും ഇത് ബീട്രൂട്ട് കൊണ്ടായിട്ട് ഉണ്ടാക്കുക. ഞാനിത് രണ്ട് കളറാക്കാൻ വേണ്ടിയിട്ടാണ് ക്യാരറ്റ് കൂടി എടുത്തത്. ബീട്രൂട്ട് മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ ക്യാരറ്റ് മാത്രം എടുത്താൽ മതി. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് പുതിനയില ചേർത്ത് കൊടുക്കണം. ഇനി രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ചെറിയ പീസ് ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നാരങ്ങയുടെ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കുരു ഒന്നും പെടരുത് കേട്ടോ, കുരുവെല്ലാം എടുത്ത് കളയണം, അല്ലെങ്കിൽ കയ്പ്പ് വരും. എന്നിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. ഇനി നമുക്ക് അടുത്തത് ബീട്രൂട്ട് കൂടി അതുപോലെ അരച്ചെടുക്കണം. പിന്നെ വേണ്ടത് ക്യാരറ്റാണ്, അതുകൂടി അരച്ചെടുക്കാം. ഇപ്പോൾ ക്യാരറ്റും ബീട്രൂട്ടും അതുപോലെ നമ്മൾ മിന്റും പച്ചമുളകും ഇഞ്ചി എല്ലാം ഇട്ട് അതെല്ലാം അരച്ച് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബോളാക്കി എടുക്കണം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ മിന്റ് മിക്സിൽ നിന്ന് കുറച്ചെടുത്ത് അത് നമ്മുടെ കയ്യിൻ്റെ ഉള്ളിൽ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ പരത്തിയെടുക്കണം. ഇനി അടുത്തത് ബീട്രൂട്ടിൽ നിന്ന് കുറച്ച് ചെറിയൊരു ബോളാക്കാനുള്ളത് എടുത്തിട്ട് അത് ഇതിൻ്റെ നടുവിൽ വെച്ച് കൊടുക്കണം. അത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അത് ചെറുതായി ഒന്ന് പരത്തിയെടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ വീണ്ടും ഈ പുതിന മിക്സ് തന്നെ വെച്ച് കൊടുക്കണം. ഇങ്ങനെ ബോളാക്കി എടുക്കാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ. എനിക്കത് ഇങ്ങനെ പറ്റാത്തതുകൊണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ചുകൂടി ഇതുപോലെ മിന്റ് മിക്സ് വെച്ചെടുത്തിട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വെക്കാതെ ബോളാക്കി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അങ്ങനെ കഷ്ടപ്പെട്ട് ഞാനിതൊരു ബോളാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ ഇനി നമുക്ക് ക്യാരറ്റും ഇതുപോലെ ബോളാക്കി എടുക്കണം. അങ്ങനെ ബീട്രൂട്ട് ബോംബും ക്യാരറ്റ് ബോംബും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എത്ര ഗ്ലാസ്സാണ് ആവശ്യം അത്രയും ബോംബ് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഇതുപോലെ ബോളാക്കി എടുക്കണം. ഇതിപ്പോൾ രണ്ടെണ്ണ ഉള്ളത്, രണ്ട് ഗ്ലാസ്സിലേക്കുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉപ്പാട്ട ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആ സോഡയിലേക്ക് എത്രയാണ് നമ്മൾ എടുക്കുന്നത് അതിന് കണക്കാക്കിയിട്ട് അതിലേക്ക് ഇതിന് മുകളിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതിന് മുന്നേ ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കരുത്. ഞാൻ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് ക്ലബ് സോഡ ആയിട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ക്ലബ് സോഡ ഒരു ഏകദേശം ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോഴേ ഇത് നല്ലപോലെ നുരഞ്ഞ് പൊങ്ങി വരുള്ളൂ. ഇനി ഇതിലേക്ക് ബീട്രൂട്ട് ബോംബ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പൊ കണ്ടോ, ഇത് ആ ബോംബെല്ലാം അതിൽ കിടന്ന് പൊട്ടി കളറെല്ലാം മാറി വരുന്നത് കണ്ടില്ലേ, അതുകൊണ്ടാണ് ഇതിന് ബോംബ് സോഡ എന്ന പേര് വന്നത്. ഇനിയിപ്പോൾ അതുപോലെ നമുക്ക് അടുത്തതും ഉണ്ടാക്കിയെടുക്കണം, ക്യാരറ്റ് ബോംബ്. അപ്പൊ ഞാൻ രണ്ടാമത്തെ ഗ്ലാസ്സിലേക്ക് ക്ലബ് സോഡ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ അതിലേക്ക് നമുക്ക് ആ ക്യാരറ്റ് ബോംബ് ചേർത്ത് കൊടുക്കണം. ഇത് ക്യാരറ്റ് കുറച്ച് കുറവാട്ടോ, ഇത് പുതിന മിക്സ് ഉണ്ടാക്കിയത് കുറച്ച് കുറഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ട് ചെറിയ ബോളാണ്, അതുകൊണ്ട് ക്യാരറ്റിന് കളർ കുറവാണ്. അങ്ങനെ ബീട്രൂട്ട് ബോംബ് സോഡയും ക്യാരറ്റ് ബോംബ് സോഡയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ആദ്യം ടേസ്റ്റ് നോക്കുന്നത് മിച്ചു കേട്ടോ, അവൾക്ക് ഇത് നല്ല ഇഷ്ടമായിട്ടുണ്ട് തോന്നുന്നുണ്ട്. പിന്നെ ഇത് ഫുൾജാർ സോഡന്റെ പോലെ അല്ല കേട്ടോ, ഫുൾജാർ സോഡ മധുരവും പുളിയും എല്ലാം കൂടി ഉണ്ടാവും, ഇതിൽ ഉപ്പ് മാത്രമേ ഉള്ളൂ, അങ്ങനെ വ്യത്യാസമുണ്ട്. അപ്പൊ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.